ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് പോകണേന്നല്ലേ. നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടിട്ട് വരണേ. അതിൽ ഞാൻ മിന്നുമേനേയും കല്ലുമേനേയും കാണിച്ചിട്ടുണ്ട്. അതിൽ മിന്നുമേടെ മാരേജ് ആണ് കേട്ടോ വരാൻ പോകുന്നത്. ഈ വരുന്ന ഒക്ടോബർ 27 മാരേജ്. അപ്പം ഞങ്ങളെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു കുഞ്ഞു വ്ളോഗും കൂടെ എടുക്കാന്ന്. ഓക്കേ, നമ്മളിപ്പോ ഷോപ്പിംഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നമുക്ക് പോകാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താ പറയുക, ഏത് ഫ്ലോറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ കല്യാണത്തലേന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ ഏത് ഡ്രസ്സാണെന്നോ എന്ത് കളറാണെന്നോ ഒന്നും കാണിക്കില്ല കേട്ടോ. ഞാൻ കഴിയുവാണെങ്കിൽ കല്യാണത്തിന് വ്ളോഗ് എടുക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാ അവരവിടെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഞാനും കളിമയും കൂടി ഇതാ ഞങ്ങൾ ഷോപ്പിക്കൊക്കെ ഒന്ന് കറങ്ങി വരുവാണ്. ഞങ്ങൾ തരയുന്നത് ഫാൻസി ആണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഫുള്ളൊന്നും മേടിക്കില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളി സെലക്ഷൻസൊക്കെ ഉള്ള ഷോപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നാട്ടാരെ കാണാതെ കണ്ണ് രണ്ട് മൂട്ടണ് കണ്ണ് മൂട്ടണ് ജനലും വാതിലും മൂട്ടണ് ഓന്റെ പാട്ട് നോക്കി ഒന്നാല് കോളോടി നടക്കും മണ്ട പൊളിയാതിരിക്കാൻ ഓടി ഒളിക്കും കാരണം കാരണം ആരുടെ കാലം മുതൽ. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി എനിക്കും കല്ലുമയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. കല്ലുമയ്ക്ക് അവിടെ തരയുന്നുണ്ട് എന്ന് വെച്ചാൽ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു മോഡൽ ഉണ്ടായിരുന്നു, എൻ്റെ കല്ലൊരു പിക്ക് ഉണ്ടായിരുന്നു, അതന്നെ വേണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണത്. പക്ഷെ അങ്ങനത്തെ ക്ലോത്തൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ നിന്ന് എടുക്കുന്നില്ല, നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ടൈം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ റഹ്മത്ത് നിന്ന് ഫുഡ് കഴിച്ചു, ബിരിയാണി ആയിരുന്നു കഴിച്ചത്. ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കല്യാൺ സിൽക്സിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഷോപ്പിംഗ് വ്ളോഗൊക്കെ കണ്ടു വന്നൂലേ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ട്രാവലിംഗ് മാത്രമാകുമ്പോൾ ഒരു ചടപ്പ് പിടിക്കില്ലേ, അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കാണിക്കില്ല, ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാണ്, അപ്പം അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. പകരം ഞാൻ കുറച്ച് മേക്കപ്പ് സംഭവങ്ങൾ മേടിച്ചു കുറച്ച് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഇവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു. അതെല്ലാം ഞാൻ ഈ ബാഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓരോന്നായിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഞാൻ അത് ഇപ്പം കാണിക്കാൻ പോകും. ഞാൻ പറഞ്ഞു എല്ലാ സംഭവങ്ങളും ഇതിലാണ്, ഞാൻ ഇപ്പം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അപ്പത്തേക്ക് എല്ലാതും അവിടെയും ഇവിടെ ഒന്നും ഞാൻ വെക്കാറില്ല. എല്ലാതും ഈ കുഞ്ഞു ബാഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാതും മേടിച്ചിട്ടില്ല കേട്ടോ. ഇനി എന്താ ഇയറിങ്സ് ഉണ്ട്, നെക്ലേസ് മേടിക്കാനുണ്ട്, പിന്നെന്താ ബാംഗിൾസ് മേടിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷെ എൻ്റെ മേക്കപ്പിന് വേണ്ട എല്ലാതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ എനിക്ക് എന്താ പറയുക, ആദ്യം ഞാൻ ഷോഭിക്കയിൽ നിന്ന് മേടിച്ചതാ കേട്ടോ കാണിക്കുന്നത്. അതാ ആദ്യം കാണിക്കുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും നെറ്റിച്ചുട്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ മേടിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് മേടിച്ചു. യെസ്, പിന്നെ ഞാൻ മേടിച്ചത് നമ്മൾ കാലിലൊക്കെ ചരട് കെട്ടുമല്ലോ. ഞാൻ കല്യാണത്തലേന്ന് ഒരു മോഡൽ ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാലുമ്മ കിട്ടാനുള്ള ഒരു സംഭവം, ഇതിൻ്റെ പേരെന്താ ബുർഹാൻ എന്നാണ് കേട്ടോ. ബുർഹാൻ, ഇതിൻ്റെ റേറ്റ് എത്ര, 50 ആണ് എനിക്ക് ഓർമ്മയില്ല. നെറ്റിച്ചുട്ടീൻ്റെ റേറ്റും ഓർമ്മയില്ല കേട്ടോ, എനിക്കറിയില്ല. അപ്പം ഇത് മേടിച്ചു. അപ്പം എൻ്റെ കയ്യിൽ വേറൊരു ബാൻഡായിരുന്നു, പക്ഷെ എനിക്ക് ഇതുപോലത്തെ പേഴ്സൊക്കെ ഉള്ളത് കുറേ കാലമായി ആഗ്രഹിക്കാൻ മേടിക്കാൻ വിചാരിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് പറ്റിയത്. യെസ്, 50 rupees ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടിപൊളി ആയിട്ടുണ്ട്, അവിടെ കുറേ മോഡൽസൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതിലിതാണ് ഇഷ്ടമായത്. ഓക്കെ, പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് എന്താ പറയുക, പൊട്ടാണ് കേട്ടോ. പൊട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടും പക്ഷെ എനിക്ക് എന്താ അറിയില്ല അവിടുന്ന് കണ്ടപ്പം എനിക്ക് മേടിക്കാൻ തോന്നി അപ്പൊ മേടിച്ചതാണ് ഓക്കെ ഇനി ഞാൻ മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഐക്കോണി കാജലാണ് ഇതാണ് കേട്ടോ സംഭവം ഇതൊക്കെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു ഞാനിത് മേടിച്ച പാടെ തന്നെ അലമാരയിൽ വെച്ചു കവറിൽ ആ കവറിൽ തന്നെ വെച്ച് പക്ഷെ അത് ഓരോ മിനിറ്റ് അവിടെ നിൽക്കുമ്പം എനിക്ക് എന്തോ പോലെ എനിക്കത് യൂസ് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക സമാധാനമില്ല അങ്ങനെ ഓപ്പൺ ചെയ്തതാണ് ഇതാണ് ഇതാണ് സംഭവം ഇത് അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 145 rupees കേട്ടോ ഇതാണ് സംഭവം ഐസ് പൈ ഓക്കെ കാജൽ പെൻസിലാണ് ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒന്നും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പുതിയ തരണം ഇത്രയും സംഭവങ്ങളെ ഞാൻ ശോഭിക്കുന്നു വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ നാല് ഐറ്റംസ് കാരണം ഒരു ഷോപ്പ് കയറിയിട്ട് എല്ലാതും മേടിക്കണം എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ പോകണം ഒരു ഷോപ്പിൽ പോയിട്ട് ഓരോന്ന് മേടിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ കാണിക്കാൻ പോണത് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചും കൂടെ ഐറ്റംസ് ഒക്കെ മേടിച്ചു എന്ന് അത് കാണിക്കാം കേട്ടോ ഓക്കെ ആദ്യം ഇവിടുത്തെ തുടങ്ങാം ഫസ്റ്റ് മേടിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് റിംഗ് കണ്ട നല്ല രസമല്ലേ ഇത് ഞാൻ പറഞ്ഞു തലേന്ന് എനിക്ക് ഇടാനാ വലിയ കമ്മല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ആവറേജ് വലുപ്പമായിരുന്നു എൻ്റെ കയ്യിലുള്ളത് ഇത്ര വലുപ്പമൊന്നും ഇല്ല കേട്ടോ ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ശരിക്കും കിട്ടും ഓൺലി 40 rupees ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇത് ഞങ്ങൾ എവിടുന്ന കല്യാൺ സിൽസ് എന്നാണ് തോന്നുന്നു കല്യാണം എന്നാണ് തോന്നുന്നു അവിടെ നിന്നാണ് എനിക്ക് ഡ്രസ്സ് എടുത്തത് അവിടെ എത്തിയപ്പോഴേക്കും ഞാനൊക്കെ ടയേർഡായിട്ടോ അതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ഇയറിംഗ് ഇതിനേക്കാളും വലുതുണ്ടെങ്കിൽ ഞാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലുത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇയറിംഗ് കിട്ടിയിട്ടില്ല വലുത് കിട്ടണം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പിന്നെ ക്ലിപ്പ് മേടിച്ചു ഇത് എനിക്കല്ല കേട്ടോ ഇത് അമ്മയ്ക്കാണ് എനിക്കിതൊന്നും പോരാ എനിക്ക് വലിയത് വേണം പിന്നെ അമ്മയ്ക്ക് ഒരു സിന്ദൂർ സ്റ്റിക്ക് മേടിച്ചു ആ ഇത് ഷോപ്പിക്കു നിന്ന് മേടിച്ചതാണ് സോറി മറന്നുപോയി ഇത് ഷോപ്പിക്കുന്ന മേടിച്ചതാണ് പിന്നെ അടിപൊളിയല്ലേ റിങ് കേട്ടോ എനിക്ക് ഞാനൊന്ന് ഗോൾഡൻ മേടിച്ചു അടിപൊളിയായിട്ട് ഇതിൻ്റെ റേറ്റ് 40 rupees ആണ് ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഞാൻ ഈ ബാഗത്ത് കാണിച്ചു തരാം കേട്ടോ കാണിക്കാൻ പോണത് ഫൗണ്ടേഷനാണ് ഞാൻ മേടിച്ചു കേട്ടോ പുതിയതൊരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് 60 rupees ആണ് കേട്ടോ എൻ്റെ കളറാണ് കേട്ടോ ഇത് ഓക്കെ അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങളുടെ കളറിനനുസരിച്ച് മേടിച്ചു പിന്നെ ഞാൻ നെയിൽ പോളിഷ് മേടിച്ചു ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ മനസ്സിലായിട്ടാകും അല്ലേ പിന്നെ ഞാൻ കുറേ കാലം ആഗ്രഹിച്ചിരുന്ന സംഭവമാണ് ലിപ് ലൈനർ ഇത് ലിപ് ലൈനർ ഒന്നും അറിയില്ല കേട്ടോ ഇത് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് സംഭവം നമുക്കിത് വലുതാക്കാലോ ഇവിടെ അടിയിൽ കൂടെ അങ്ങനെ വലുതാക്കട്ടോ പിങ്ക് കളർ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ ലിപ് ലൈനർ പെൻസിൽ മോഡലുണ്ട് എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത് ഇതാണ് ഇതിൻ്റെ റേറ്റ് 45 rupees ആണ് നെയിൽ പോളിഷിൻ്റെ 30 rupees ആണ് കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയി പിന്നെ ഞാൻ റിങ് മേടിച്ചു ആ റിങ്ങും പിന്നെ മുക്കുത്തി മേടിച്ചു കേട്ടോ റിങ് ഇട്ടിട്ട് കാണിച്ചു തരാം ഇതാ ഇതിന് 20 ആണ് തോന്നുന്നു ആ 20 ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇതാട്ടോ മുക്കുത്തി അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഐ തിങ്ക് എത്രയാണ് 30 rupees 20 rupees എൻ്റെ ഓർമ്മയില്ല കേട്ടോ ആ 20-30 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ് ഇതാണ് സംഭവം കണ്ടോ ഇതിനൊരു എന്താ പറയാ അടിപൊളി സംഭവം ഉണ്ട് ഓപ്പൺ ചെയ്തു കേട്ടോ ഇതാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഐ തിങ്ക് 100 rupees ആണ് 100 rupees ആണ് കേട്ടോ ഇതാ ഹ്യൂബ ബ്യൂട്ടിൻ്റെ ആണ് ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതേപോലത്തെ ഒരു മിറർ ഉണ്ടാകും പിന്നെ നമുക്ക് സ്പഞ്ച് എന്നാ കണ്ടോ നമ്മുടെ സ്പഞ്ച് ഉണ്ട് പിന്നെ ഇതോ കണ്ടോ ഇത് ഫസ്റ്റ് കളറെ ഇനി നമ്മൾ ഇതേപോലെ ഇത് ഒപ്പിക്കുകയാണെങ്കിൽ വി ഗോട്ട് ടു കളേഴ്സ് ഇതൊരു ഗ്ലിറ്റ് പൗഡറുള്ള ഒരു സംഭവമാണ് തോന്നുന്നു എനിക്ക് രണ്ട് കളേഴ്സ് ഉണ്ട് ഇതാ നമ്മുടെ 2 in 1 കേട്ടോ ബോക്സുമ്പോൾ തന്നെ ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 100 rupees ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കയ്യിൽ ഒരു കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ അപ്പം എന്താ പറയുക ഇത് ഭയങ്കര എന്താ പറയുക ഓഫർ പോലെയാണ് എനിക്ക് കിട്ടിയത് കാരണം ഒരു കളർ കോമ്പാക്ട് പൗഡറിന് തന്നെ 70 rupees വരുന്നുണ്ട് അപ്പം രണ്ടെണ്ണത്തിന് 100 rupees ആണെങ്കിൽ ഇറ്റ്സ്
പിക്ക് ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.